ബഹുമാനപ്പെട്ട ശേഖുന മഹാനവറുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീയമായ സദസ്സ്. ഒരുപാട് പണ്ഡിതന്മാരും സാദാത്തുകളും അണിനിരഞ്ഞ സദസ്സ്. അള്ളാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് ജാഹി കൊണ്ട് നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ആർക്കും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗം പറഞ്ഞല്ലോ, ആർക്കും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഭൂമിയിലേക്കുള്ള ആഗമനത്തിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകൾ ഇവിടെ കണ്ടിരുന്നു. ഇതിനൊക്കെ ചരിത്രം സാക്ഷിയാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് മഹാനവറുകൾ ഖുറൈശി തറവാട്ടിലെ ഒരു പ്രമുഖനായിരുന്നു. ഖുറൈശി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ആളുകൾ പറയുമ്പോൾ വലിയപ്പോൾ ഖുറൈശിയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാട് തന്നെ ഖുറൈശി. ആ കാലഘട്ടത്തിൽ അർമിയാഹ് നബിയുടെ ശരീഅത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ആളുകളെ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പന്മാർ. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് ആ മക്ക പട്ടണത്തിലെ വലിയൊരു പ്രമാണിയും ഒരു നാട്ടു രാജാവ് എന്നുള്ള രൂപത്തിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് 14 മക്കളായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, എനിക്ക് 10 ആൺമക്കളുണ്ടെങ്കിൽ ഞാൻ ഒന്നിനെ ബലി കഴിക്കും. അങ്ങനെ പറഞ്ഞതാ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ ശബ്ദം. 10 മക്കളുണ്ടായാൽ ഞാൻ ഒന്നിനെ ബലി കഴിക്കും എന്ന് പറഞ്ഞ ആ ശബ്ദം 10-ാമത്തെ മകൻ ജനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുള്ള മഹാനവറുകൾ ജനിച്ചപ്പോൾ അത് നിർവഹിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇപ്പോൾ ഖുറൈശിയാണല്ലോ, പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കും. അങ്ങനെ തന്നെ അങ്ങനെ ഒരു ദിവസം നറുക്കെടുപ്പ് നടത്തി, ആരെയാണ് ബലി കഴിക്കേണ്ടത് എന്നറിയാൻ. നറുക്ക് വീണത് അബ്ദുള്ള എന്നിവർക്കാണ്. അങ്ങനെ അബ്ദുള്ള എന്നിവരെ അറുക്കാൻ വേണ്ടി ആ കഅബത്തിൻ്റെ അടുത്ത് വന്നുകൂടി ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു അതുപോലുള്ള മഹാന്മാർ അതിനെ തടസ്സപ്പെടുത്തി, സമ്മതിച്ചില്ല. പക്ഷേ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ വാക്ക് നിർവഹിക്കണം എന്നതിൻ്റെ പേരിൽ നടക്കാൻ തന്നെ അവസാനം ആ കൂടിയ ആളുകളെല്ലാം കൂടി പറഞ്ഞു, നമുക്ക് അതിനാരെങ്കിലും ഒരു പുരോഹിതനെ സമീപിക്കാം. അങ്ങനെ ഒരു പുരോഹിതനെ സമീപിച്ചു. അങ്ങനെ പുരോഹിതനൊരു ഓപ്ഷൻ പറഞ്ഞു, 10 ഒട്ടകം വെക്കുക. ആ 10 ഒട്ടകം അബ്ദുള്ള എന്നിവരുടെ നാമം, അബ്ദുള്ള എന്നിവരുടെ നാമമാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ വീണ്ടും 10 ഒട്ടകം വെച്ച് നറുക്കെടുക്കുക. അങ്ങനെ 100 ഒട്ടകം ആകുന്നവരെ നറുക്കെടുപ്പ് നടത്തിയപ്പോഴും പിന്നെ അബ്ദുള്ള എന്നിവരുടെ പേര് കിട്ടി. അപ്പോൾ 100 ഒട്ടകം അറക്കാൻ വേണ്ടി അബ്ദുള്ള എന്നിവരെ ഒഴിവാക്കി 100 ഒട്ടകം അറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അബ്ദുള്ള എന്നിവർ ആ അതിൽ നിന്നും രക്ഷപ്പെട്ടു എന്നർത്ഥം. എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്നിവരുടെ മുതുകിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് മുഅ്ജിസാത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഏത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിന് ശേഷം ഏത് നബിമാർ വന്നാലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശരീഅത്തിലാണ് നടക്കുക. ഈസാ നബി അലൈഹി സ്വലാം ഇവിടെ വരാനിരിക്കുന്നുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശരീഅത്തനുസരിച്ചായിരിക്കും ബഹുമാനപ്പെട്ടവരുടെ ആ പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ റസൂലുള്ളാഹിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യവും ലോകത്തില്ല എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വമുള്ള ഒരു കാര്യവുമില്ല എന്നും ഈ കാണുന്ന ചരാചരങ്ങൾക്കൊക്കെ കാരണഭൂതൻ, സൃഷ്ടിക്കാൻ കാരണം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ മഹത്വം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഊസൂരിയമാമ ഉണ്ടാക്കിയ ബുറുദാഗ് പറഞ്ഞല്ലോ. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ശേഖുന ഉസ്താദിൻ്റെ കൂടെ ഭൂസൂര്യമാൻ്റെ മക്ബറ സന്ദർശിച്ചപ്പോൾ അവിടെ വെച്ച് ഒരു ഫസൽ ചൊല്ലിത്തീർക്കാൻ സാധിച്ചു. വലിയ മഹത്വമുള്ളതാണ് ബുർദ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾക്ക് ശിഫ കിട്ടുന്ന ഒരു സംവിധാനമാണ് ഇതൊക്കെ. അൽഹംദുലില്ലാ, ആ ബുർദ ആലാപനം കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ സദസ്സ് മഹത്തായ സദസ്സാക്കി സ്വീകരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് കൂടുവാൻ ഈ സദസ്സ് കാരണത്താൽ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ ആളുകളും പിന്നെ ഉസ്താദ് എപ്പോഴും പറയാറുള്ളതാണ്, എല്ലാ വീട്ടിലും മൗലൂദ് ഉണ്ടാകണം, ഒരു ഹദീസെങ്കിലും ഓതണം, കുട്ടികളെ പഠിപ്പിക്കണം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ പേര് പഠിപ്പിക്കണം. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പാക്കുക, അതൊക്കെ എല്ലാ ആളുകൾക്കും സാധിക്കുകയില്ല. സാധിക്കണമെങ്കിൽ മഹാന്മാരായ ശഹന ബഹുമാനപ്പെട്ട ഉസ്താദിനെ പോലത്തെ ആളുകളുടെ കൂടെ സാമീപ്യം ഉണ്ടായിരിക്കണം, വലിയ വലിയ ആളുകളോടുള്ള സഹവാസം ഉണ്ടായിരിക്കണം, സ്വഹബത്ത് ഉണ്ടാകണം. വെറുതെ കണ്ടാൽ മതി, ഒരു നോക്ക് കണ്ടിരുന്നാൽ മതി. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് അത്തിപ്പറ്റ ഉസ്താദിനെ കണ്ട ആളുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ കണ്ട ആളുകളൊക്കെ വലിയ മഹാന്മാരായിരിക്കും. അപ്പോൾ വലിയ വലിയ ആളുകളുടെ കൂട്ടത്തിലിരിക്കുക, ഇങ്ങനത്തെ സദസ്സിലൊക്കെ വന്നിരിക്കുക വലിയ കൂലിയുള്ള കാര്യമാണ്. മാത്രമല്ല ആഹാരം രക്ഷപ്പെടാനുള്ള മാർഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ഞാൻ പ്രഖ്യാപിക്കുന്നു. മലേഷ്യയിലുള്ള ഒരു മുഹമ്മദ് അലി സാഹിബ് ഈ പരിപാടിയിലേക്ക് നല്ലൊരു സംഖ്യ തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഒരു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. ഈ സദസ്സിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.